ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ഷാരി സയൻസ് വേൾഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത്, എനിക്ക് ചില കമൻസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതിനൊരു റിപ്ലൈ തരാൻ കൂടി വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡിഗ്രി ലെവൽ പ്രിലിംസിന് ഈ ക്ലാസ്സസ് മാത്രം കണ്ടു കഴിഞ്ഞാൽ പാസ്സാവാൻ പറ്റുമെന്ന്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഓൺലി പ്രിവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ്സസ് മാത്രം കണ്ടാൽ പോരാ, നിങ്ങൾ സ്റ്റഡി പ്ലാൻ വെച്ച് ഫുൾ ടോപ്പിക് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ പ്രിവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. പഠിച്ചതുകൊണ്ട് മാത്രം നമുക്ക് പാസ്സാവാൻ പറ്റില്ല, പ്രിവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നമുക്ക് പരിചയം വേണം, എന്നാൽ മാത്രമേ നമുക്ക് പാസ്സാവാൻ പറ്റൂ. അപ്പോൾ നിങ്ങൾക്ക് പ്രിവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യാത്തതിൻ്റെ കാരണം നിങ്ങൾക്കറിയാലോ, ഞാൻ ഓൾറെഡി സ്റ്റഡി പ്ലാൻ ഇടുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് നല്ല യൂട്യൂബ് ചാനൽസ് ഉണ്ട്, നമുക്ക് നല്ല നല്ല ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന ചാനൽസ്. അപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് ചാനൽസ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ആദ്യം തന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നമ്മൾ മാത്സ് എല്ലാവർക്കും ഒരുവിധം ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ആയിരിക്കും മാത്സ് അല്ലേ. അപ്പം മാത്സ് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമാക്കാനുള്ള ഒരു ചാനൽ ഞാൻ ഫോളോ ചെയ്യുന്ന ചാനലാണ് ട്രിക് ടേൺ എന്നുള്ള ചാനലാണ്. അതിൽ ജെറിൻ സാറിൻ്റെ ക്ലാസ്സസ് നല്ല ക്ലാസ്സസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക, ആരെങ്കിലും കാണുന്നവരുണ്ടാവും, ഇനി ആരെങ്കിലും അറിഞ്ഞിട്ടില്ലെങ്കിൽ സാറിൻ്റെ ക്ലാസ്സസ് കണ്ടു നോക്കുക. ഞാൻ ആ ക്ലാസ്സസ്സാണ് ഫോളോ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇംഗ്ലീഷിനാണെങ്കിൽ ലെച്ചൂസ് എജു ടിപ്സ്, ലെച്ചൂസ് ഇംഗ്ലീഷ് ടിപ്സ്, അങ്ങനെ രണ്ട് ചാനൽസ് ഉണ്ട്. അതും നല്ല ക്ലാസ്സസ്സാണ് ആ ചാനലിലും പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ ടെൻത്ത് ലെവൽ പ്രിലിമിനറിക്ക് മെയിനായിട്ട് ആശ്രയിച്ചിരുന്നത് ലെച്ചൂസ് എജു ടിപ്സിൻ്റെ ക്ലാസ്സസ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്കും ഫോളോ ചെയ്യാവുന്ന ഫുൾ കംപ്ലീറ്റ് സിലബസ് ക്ലാസ്സസ് ആ ചാനലിൽ അവൈലബിളാണ്. പിന്നെ നമുക്ക് മിസ്റ്റർ ആൻഡ് മിസ്സസ് പി എസ് സി നല്ല ചാനലാണ്. അതേപോലെ തന്നെ ടിപ്സ് ആൻഡ് ട്രിക്സ്, അതേപോലെ നിങ്ങൾക്ക് മലയാളത്തിനാണെങ്കിൽ ഫ്രണ്ട്ലി പി എസ് സി, അതേപോലെ നമുക്ക് പി എസ് സി ചലഞ്ചർ, ഇങ്ങനെ ഒരു നാലഞ്ച് ചാനൽസാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഇനിയും ഒരുപാട്. പിന്നെ ഹിസ്റ്ററിക്കാണെങ്കിൽ ആസ്ത അക്കാദമി നല്ലൊരു ചാനലാണ് കേട്ടോ. നമുക്ക് ഹിസ്റ്ററിയൊക്കെ സ്റ്റോറി പോലെ നന്നായിട്ട് മനസ്സിലാവാൻ തരത്തിൽ പറഞ്ഞു തരുന്ന ഒരു സാറാണ് അതിൽ ക്ലാസ് എടുക്കുന്നത്. അപ്പം നിങ്ങൾ എന്തായാലും ഈ ചാനൽസ് ഒന്ന് കണ്ടു നോക്കുക. അപ്പം നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ക്ലാസ്സസ് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും നല്ല ക്ലാസ്സസ് ഉള്ളപ്പോൾ എൻ്റെ ക്ലാസ്സുകൾ കാണാൻ ആളുണ്ടാവില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അപ്ലോഡ് ചെയ്യാത്തത്. പിന്നെ ഞാനും പി എസ് സി പഠനം തുടങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയാണ്, അല്ലാതെ റാങ്ക് ലിസ്റ്റിൽ കയറിയിട്ടുള്ള ഒരാളൊന്നല്ല. അതുകൊണ്ടാണ് ഞാൻ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യാത്തത്. അപ്പം ഞാൻ പ്രിവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഞാൻ ഇടുന്നത് എൻ്റെ കയ്യിലുള്ള റാങ്ക് ഫയൽ, അതേപോലെ കുറച്ച് പ്രിവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്, അതിൽ നിന്നൊക്കെയാണ് ഞാൻ പ്രിവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. കേട്ടിട്ടിൻ്റെ ഞാൻ സൈക്കോളജി ക്ലാസ്സസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേർക്ക് അത് ഉപകാരപ്രദമായി എന്നറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഞാൻ തന്നിട്ടുള്ള 35 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എല്ലാ സിലബസ് ഫുൾ 35 ഡേയ്സ് കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പോൾ ഇന്ന് ഡേ 10 ആണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തൊട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. കാരണം ലാസ്റ്റ് ദിവസങ്ങളിലേക്കൊക്കെ കുറേശ്ശെ, അതായത് ടോപ്പിക്സ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ 10 ഡേയ്സ് കവർ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനിയും വൈകിപ്പോയാൽ നിങ്ങൾക്ക് എക്സാമിൻ്റെ മുമ്പ് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പം തന്നെ അധികം വൈകാതെ തന്നെ ഈ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്ത് നിങ്ങൾ പഠനം ആരംഭിക്കുക. അപ്പോൾ സ്റ്റഡി പ്ലാനിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എല്ലാവരും ആ പ്ലാൻ ഫോളോ ചെയ്ത് പഠിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പ്രിവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടി പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ദെൻ ഞാൻ അവസാനം നമ്മുടെ സ്റ്റഡി പ്ലാൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് പ്രിവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും ആണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനിയും നിങ്ങൾക്ക് അറിയുന്ന നല്ല പി എസ് സി ചാനൽസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഉപകാരപ്രദമാവട്ടെ. എല്ലാവരും ഡിഗ്രി പ്രിലിംസ് നന്നായി പഠിച്ചെഴുതുക. ഇപ്പം നമ്മുടെ 10th ലെവൽ പ്രിലിംസിൻ്റെ പോലെ തന്നെ അതിനേക്കാളും കുറച്ചും കൂടി മാർക്ക് എയിം ചെയ്തിട്ട് വേണം നമ്മൾ പഠിക്കാൻ, എന്നാൽ മാത്രമേ നമുക്കത് പാസ്സാവാൻ പറ്റൂ. അപ്പോൾ എല്ലാവരും നന്നായി പഠിച്ച് എക്സാം എഴുതുക. ബെസ്റ്റ് വിഷസ്.